ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കട്ടെ. ഇന്ന് ഞാനൊരു അടിപൊളി, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഓട്ടഡേയാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് ഗോതമ്പ് പൊടി വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. നല്ല ഹെൽത്തി ആയ ഒന്നാണിത്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാനിതിനായി 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു അരിപ്പയിലേക്കിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇതിൽ തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാനാണ് ഇങ്ങനെ അരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഫൈനായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വേസ്റ്റൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മുടെ അരിച്ചു വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പൊടി എടുത്ത് അതേ ഗ്ലാസ്സിലാണ് ഞാനിവിടെ വെള്ളം എടുക്കുന്നത്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ ഒരു തവണ എൻ്റെ മോന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ, അവന് ചപ്പാത്തി ഇഷ്ടമല്ല, അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇങ്ങനെ കറക്റ്റായിട്ട് ഓട്ടഡേ ആവുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അപ്പം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നന്നായി തന്നെ മിക്സായിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കാണ്. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ഗ്ലാസ് എടുത്തുകൊണ്ടാണ് ഞാൻ 2 മുട്ട എടുത്തത്. അല്ലെങ്കിൽ 1 മുട്ടയ്ക്ക് മതിയാവും. 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് നമുക്ക് നന്നായി ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ ഒന്നും നമ്മളിതിൽ റേസിങ് ഏജൻറ്റായിട്ട് ചേർക്കുന്നില്ല. വെറും കോഴിമുട്ട മാത്രം ചേർക്കുന്നുള്ളൂ. കറക്റ്റ് ഇതുപോലെയാവണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. നല്ല തിക്കും ആവാൻ പാടില്ല, നല്ല ലൂസും ആവാൻ പാടില്ല. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. ഞാനിവിടെ ഇത് സാധാ അടുപ്പിലാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചപ്പാത്തിയെല്ലാം ചുട്ടെടുക്കുന്ന മൺചട്ടിയാണിത്. നമുക്ക് ഇതിലേക്ക് നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല മീഡിയം സൈസിൽ തന്നെ അടുപ്പ് കത്തണം. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അതിൽ നല്ല ഹോൾസൊക്കെ വരുന്നുണ്ട്. നമുക്കതൊന്ന് അടച്ചു വെക്കാം. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ഓട്ടഡേ ഇവിടെ നന്നായി തന്നെ വന്നിട്ടുണ്ട്. നല്ല ഹോൾസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് ചട്ടിയിൽ നിന്നും എടുക്കാം. വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ബാക്കി കൂടി ചെയ്തെടുക്കാം.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഹെൽത്തി ആയ ഒരു റെസിപ്പിയാണ്. എന്നും ചപ്പാത്തി തന്നെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.